നമസ്കാരം. ഇന്ന് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു വിലയേറിയ താരമാണ് സാക്ഷാൽ യാഷ്. ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ നിരവധി ആരാധകരുള്ള താരം. എന്നാലും യാഷിനെതിരെ അല്ലു അർജുൻ്റെ പിതാവും നിർമ്മാതാവുമായ അല്ലു അരവിന്ദ് ഇപ്പോൾ നടത്തിയ ഒരു പ്രസ്താവനയാണ് ആരാധകരെ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗീത പ്രൊഡക്ഷൻസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു വീഡിയോയിലാണ് അദ്ദേഹം ഈ യാഷിനെതിരെ ഒരു പരാമർശം നടത്തുന്നത്. അല്ലു അരവിന്ദിനോട് അവതാരകൻ ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ ഗീത പ്രൊഡക്ഷൻസുമായി ബന്ധപ്പെട്ട് ചെറിയ സിനിമകൾ, ചെറിയ ബഡ്ജറ്റുള്ള സിനിമകളൊക്കെയാണല്ലോ പുറത്തേക്ക് വിടുന്നത്, എന്താണ് ബിഗ് ബജറ്റ് സിനിമകളൊന്നും എടുക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്ര ബിഗ് ബജറ്റ് സിനിമകളൊന്നും എടുത്തു കഴിഞ്ഞാൽ ഓടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലില്ല, അല്ലെങ്കിൽ അത് ലാഭത്തിലേക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്രയും ബിഗ് ബജറ്റ് സിനിമകളൊക്കെ ഉണ്ടാവുന്നത്? അത് താരങ്ങൾ ഇതുപോലെ പ്രതിഫലം വാങ്ങുന്നത് കൊണ്ടാണോ എന്ന് ആരാധകൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഒരിക്കലുമല്ല. താരങ്ങൾ പ്രതിഫലം വാങ്ങുന്നത് ഒരു 10-20% പ്രോഫിറ്റ് ഷെയറിൻ്റെയോ അല്ലെങ്കിൽ സിനിമയുടെ 20% ഒക്കെ താരങ്ങൾ പ്രതിഫലമായി വാങ്ങാറുള്ളൂ. കാരണം അല്ലു അർജുൻ അടക്കമുള്ള താരങ്ങളുടെ ഒരു പ്രതിഫലത്തെപ്പറ്റിയൊക്കെ അവതാരകൻ ചോദിച്ചിരുന്നത് അതൊക്കെ ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം പറഞ്ഞത്. അത്രയും അദ്ദേഹം തുകയെ വാങ്ങുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് സിനിമ ഇന്ന് വേറൊരു തലത്തിലൊക്കെയാണ് വരുന്നത്. പലപ്പോഴും നമ്മുടെ KGF അടക്കമുള്ള സിനിമകൾ താരങ്ങളുടെ മികവ് കൊണ്ടൊന്നുമല്ല ആ സിനിമകൾ ഓടിയത്. നമുക്കറിയാം, KGF ഇറങ്ങുന്നതിന് മുൻപ് യാഷ് എന്ന നടൻ എന്തായിരുന്നുവെന്നും, അല്ലെങ്കിൽ അദ്ദേഹം എത്ര നിലയിലുള്ള ഒരു നടനായിരുന്നു എന്ന് നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ താരമൂല്യം എന്താണെന്ന് നമുക്കറിയാം. എന്തായാലും KGF-ൽ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിലും ആ സിനിമ വലിയൊരു വിജയമായേനെ. അതിൻ്റെ ഒരു പ്രധാന കാരണം ആ സിനിമയുടെ സംവിധാന മികവും അതിൻ്റെ ടെക്നിക്കൽ സൈഡും ഒക്കെ ആയിരുന്നു എന്ന തരത്തിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത്. യാഷിൻ്റെ ആരാധകരെ ഏറെ ചൊടിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം KGF എന്ന സിനിമയുടെ ശരിക്കും പറഞ്ഞാൽ നട്ടല്ല എന്ന് പറയുന്നത് സാക്ഷാൽ യാഷ് തന്നെയായിരുന്നു. യാഷിൻ്റെ അതിനപ്പുറത്ത് വേറൊരു നടൻ അതിനകത്ത് ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സിനിമ അത്ര വലിയ വിജയമാവാൻ സാധ്യതയുമില്ലായിരുന്നു. അത്രയും ഗംഭീരമായ പ്രകടനം യാഷ് എന്ന നടന സിനിമയിൽ 2 പാർട്ടുകളിലും കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരാധകർക്ക് അത് അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. എങ്കിൽ ഒരു വിഭാഗം അവകാശപ്പെടുന്നുണ്ട്, ഇത് അദ്ദേഹം അത്തരത്തിലൊന്നുമല്ല, യാഷിനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഈ സിനിമാ ഇൻഡസ്ട്രിയുടെ പൊതുവായ ഒരു ധാരണയാണ് അദ്ദേഹം പങ്കുവെച്ചത് എന്ന്. എന്തായാലും അത്തരത്തിലൊക്കെ ഒരു പ്രസ്താവന ഉണ്ടായതോടുകൂടി ഈ പല ഭാഷകളിലും ഇപ്പോൾ ഫാൻ ഫൈറ്റുകൾ സജീവമാണ്. അങ്ങനെ അത്തരത്തിൽ യാഷിൻ്റെയും അല്ലു അർജുൻ്റെയും ആരാധകർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, ഒരു വാക്പോരൊക്കെ ഉണ്ടാകുമോ എന്ന ഒരു ആകാംക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. എന്തായാലും അല്ലു അരവിന്ദിൻ്റെ ഇതായി ഒരുപാട് ചിത്രങ്ങൾ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് എത്തുകയും, അല്ലെങ്കിൽ വലിയ ബ്രാൻഡുള്ള ഒരു നിർമ്മാതാവ് തന്നെയായിരുന്നു അല്ലു അരവിന്ദ്. ആ ഒരു ബ്രാൻഡിൻ്റെ ഒക്കെ പേരിലാണ് അല്ലു അർജുൻ എന്ന നടൻ സിനിമയിലേക്ക് എത്തിയതും, താങ്കളുടെ മകൻ അങ്ങനെ നടനായതും, അങ്ങനെ ഒരു വലിയ താരമൂല്യമൊക്കെ ഉണ്ടാക്കിയെടുത്തതും ആ ഒരു ബ്രാൻഡിൻ്റെ പേരിലാണെന്ന് യാഷിൻ്റെ ആരാധകർ പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. എന്തായാലും അതൊരു ഫാൻ ഫൈറ്റിൻ്റെ തുടക്കമായി തന്നെ കരുതുന്ന ഒരു വിഭാഗവും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ്.